നമസ്കാരം. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടനുബന്ധിച്ച് ജില്ലകളിലെ ആരാധനാലയങ്ങളിൽ 5 കൂടുതൽ പേർ പങ്കെടുക്കാൻ പാടില്ലെന്ന ഉത്തരവ് നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ എടുത്തിരുന്നു. എന്നാൽ ഇന്നലെ ആരാധനാലയങ്ങളിൽ 5 കൂടുതൽ പേർ പങ്കെടുക്കാൻ പാടില്ലെന്ന ഉത്തരവ് മരവിപ്പിച്ച് മലപ്പുറം ജില്ലാ കളക്ടർ രംഗത്തെത്തിയിരുന്നു. നിയന്ത്രണം അംഗീകരിക്കാനാകില്ലെന്ന് വ്യക്തമാക്കി മതസംഘടനാ നേതാക്കൾ രംഗത്തെത്തിയതിന് പിന്നാലെയാണ് താൻ തന്നെ പുറപ്പെടുവിച്ച ഉത്തരവ് ജില്ലാ കളക്ടർ കെ ഗോപാലകൃഷ്ണൻ പിൻവലിച്ചത്. എന്നാൽ കളക്ടർമാർ സ്വന്തം നിലയിൽ തീരുമാനമെടുക്കരുതെന്ന് നേരത്തെ തന്നെ നിർദ്ദേശമുണ്ടായിരുന്നു. ഇത് പല കളക്ടർമാരും ലംഘിക്കുന്നുവെന്ന വിമർശനങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ വിവാദ ഉത്തരവിൽ മലപ്പുറം കളക്ടറെ സംസ്ഥാന സർക്കാർ പിന്തുണച്ചതുമില്ല. നോമ്പുകാലത്തെ ഉത്തരവിൽ സർക്കാരിനും അതൃപ്തി ഉണ്ടായിരുന്നുവെന്നാണ് സൂചന. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ആരാധനാലയങ്ങളിൽ പ്രവേശനത്തിന് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി. വിവിധ ജില്ലകളിൽ വ്യത്യസ്ത നിർദ്ദേശങ്ങളാണ് ജില്ലാ കളക്ടർമാർ പുറപ്പെടുവിച്ചിട്ടുള്ളത്. തിങ്കളാഴ്ച മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സർവകക്ഷി യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടായേക്കുമെന്നാണ് സൂചന. ഇതിനിടെയാണ് മലപ്പുറത്തെ കളക്ടറുടെ നേരിട്ടുള്ള നിയന്ത്രണങ്ങളിലെ തിരുത്തൽ. ഉത്തരവ് വന്നതിന് പിന്നാലെ തീരുമാനം അടിയന്തരമായി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് സെയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, ജനറൽ സെക്രട്ടറി കെ ആലിക്കുട്ടി മുസ്ലിയാർ തുടങ്ങിയ നേതാക്കൾ മുന്നോട്ട് വന്നിരുന്നു. യാതൊരു കൂടിയാലോചനയും ഇല്ലാതെയാണ് കളക്ടർ തീരുമാനമെടുത്തതെന്ന് നേതാക്കൾ ആരോപിച്ചു. ഇതിനെ വിരണ്ടാണ് കളക്ടർ ഉത്തരവ് തിരുത്തിയതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത്. ഇതോടെ സംഭവത്തിൽ സർക്കാർ ഇടപെട്ടു. ഇതിനെ തുടർന്ന് മലപ്പുറം കളക്ടർ ഉത്തരവ് വീണ്ടും പിൻവലിച്ചു. റംസാൻ മാസമായതിനാൽ വിശ്വാസികൾക്ക് പള്ളിയിൽ പോകാൻ അവസരമുണ്ടാകണം. മുസ്ലിം പള്ളിയിൽ 5 പേർക്ക് മാത്രം പ്രവേശനമെന്ന ഉത്തരവ് ഒരിക്കലും അംഗീകരിക്കാനാകുന്നതല്ല. പൊതുഗതാഗതം ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളിലൊന്നും യാതൊരു നിയന്ത്രണവും ഏർപ്പെടുത്താതിരിക്കുകയും പള്ളികളിൽ മാത്രം ആളുകളെ പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നത് വിശ്വാസികൾക്ക് പ്രയാസമുണ്ടാക്കുമെന്നാണ് മതനേതാക്കളുടെ പ്രതികരണം. ആലപ്പുഴ ജില്ലയിൽ ആരാധനാലയങ്ങളിലെ ചടങ്ങുകളിൽ 10 കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നത് തടഞ്ഞ് കളക്ടറുടെ ഉത്തരവ് നിലവിലുണ്ട്. ഏതാനും ദിവസം മുമ്പ് നിയന്ത്രണം നിലവിൽ വന്നു. പാലക്കാട് ജില്ലയിൽ ഇന്നും നാളെയുമായി നടത്തുന്ന ഉത്സവങ്ങളിൽ പൊതുജന പങ്കാളിത്തം പൂർണ്ണമായി ഒഴിവാക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവ് നൽകി കഴിഞ്ഞു. ഉത്സവങ്ങൾ ക്ഷേത്ര മത ആചാര ചടങ്ങുകളായി മാത്രം നടത്തണം. ആരാധനാലയങ്ങളിലെ ചടങ്ങുകളിൽ 5 കൂടുതൽ പേർ പങ്കെടുക്കുന്നത് നിരോധിച്ചുള്ള മലപ്പുറം ജില്ലാ കളക്ടറുടെ ഉത്തരവ് പിന്നീട് മരവിപ്പിച്ചതിന് പിന്നിൽ മതനേതാക്കളുടെ അതൃപ്തി തന്നെയാണ്. അതിനിടെ സീറോ മലബാർ സഭയും മറ്റും വിശ്വാസികൾക്ക് നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട്. സംസ്ഥാന സർക്കാരും ജില്ലാ അധികൃതരും നൽകുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിച്ചു മാത്രമേ പള്ളികളിൽ കുർബാനയും മറ്റും പാടുള്ളൂ. സഭയുടേതായി പ്രത്യേക അറിയിപ്പൊന്നുമില്ല. അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ പള്ളികളിലെ ചടങ്ങുകൾക്കും പതിവ് കുർബാനകൾക്കും ബാധകമാണ്. പങ്കെടുക്കാവുന്നവരുടെ എണ്ണം ജില്ലകൾ തോറും വ്യത്യാസമുണ്ടെന്നാണ് ലത്തീൻ സഭയും പറയുന്നത്. കൊല്ലം രൂപതയിൽ കോവിഡിന്റെ ആദ്യഘട്ടത്തിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം ഇപ്പോഴും തുടരുകയാണ്. ഞായറാഴ്ച പ്രാർത്ഥനകളിൽ 50 പേരിൽ കൂടാൻ പാടില്ല. കണ്ടെയ്ൻമെന്റ് സോണുകളിലെ പള്ളികളിൽ 4 പേരിൽ കൂടാനും പാടില്ല. യാക്കോബായ സഭയും സഹകരിക്കും. വിവാഹം, മാമോദിസ തുടങ്ങിയ ചടങ്ങുകൾ കഴിയുമെങ്കിൽ മാറ്റിവെക്കുക. ചടങ്ങ് നടത്തിയാൽ വളരെ കുറച്ച് ആളുകൾ മാത്രം. തിരുനാളുകൾ, ആഘോഷങ്ങൾ, നേർച്ച, പ്രദക്ഷിണം തുടങ്ങിയവയെല്ലാം വേണ്ടെന്ന് വെച്ചു. സാധാരണ കുർബാനകളിൽ വിശ്വാസികളുടെ പങ്കാളിത്തം ഏറ്റവും കുറയ്ക്കുക. മദ്ബഹിയിൽ മാസ്ക് ധരിച്ച് പാതിരിയും ഒന്നോ രണ്ടോ ശുശ്രൂഷകരും മാത്രമേ പാടുള്ളൂ. CSI സഭയും നിയന്ത്രണങ്ങളോട് സഹകരിക്കും. നാളെ മുതൽ May 31 വരെ ആരാധനകളിൽ അംഗസംഖ്യ പരമാവധി പരിമിതപ്പെടുത്തുകയും ഓൺലൈൻ സാധ്യത പ്രയോജനപ്പെടുത്തുകയും ചെയ്യണമെന്ന് ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബുകോശി ചെറിയാൻ പറഞ്ഞു. ആദ്യത്തെ ആരാധനയ്ക്ക് ശേഷം ദേവാലയം അണുവിമുക്തമാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ പ്രതിഷേധത്തെ തുടർന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിവാഹം നടത്തുന്നതിന് ദേവസ്വം ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിച്ചിരുന്നു. ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം കളക്ടറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം വ്യാഴാഴ്ച രാത്രി വിവാഹത്തിന് വിലക്ക് ഏർപ്പെടുത്തിയത്. ഇതിനെതിരെ പൊതുജനങ്ങളിൽ നിന്ന് പരാതി ഉണ്ടായതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതോടെ ജില്ലാ ഭരണകൂടം നിലപാട് മാറ്റുകയും ചെയ്തു. ഇന്നലെ രാവിലെ ദേവസ്വം വിലക്ക് പിൻവലിക്കുകയായിരുന്നു. ക്ഷേത്രത്തിൽ ബുക്ക് ചെയ്ത വിവാഹങ്ങളെല്ലാം നടത്താൻ അനുമതിയുണ്ട്. കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ച് ഓരോ വിവാഹത്തിലും 12 പേർക്ക് മാത്രം പങ്കെടുക്കാം. ക്ഷേത്രത്തിൽ ഇന്ന് 40 വിവാഹങ്ങളും നാളെ 145 വിവാഹങ്ങളും ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്ന 1000 പേർക്ക് ദിവസവും ദർശനം അനുവദിക്കും. പുലർച്ചെ 4:30 മുതൽ വൈകിട്ട് 6:30 വരെ ചുറ്റമ്പലത്തിൽ വലിയ ബലിക്കലിന് സമീപം നിന്ന് തൊഴാം. നാലമ്പലത്തിലേക്ക് പ്രവേശനമില്ല. ആനക്കോട്ടയിലും സന്ദർശകരെ അനുവദിക്കില്ല. ഇത്തരത്തിൽ നിരവധി നിയന്ത്രണങ്ങളാണ് സംസ്ഥാനത്തെ ആരാധനാലയങ്ങളിൽ ഏർപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇതിനെ നേരിട്ട് തിരുത്തേണ്ട അവസ്ഥയിലായിരുന്നു മലപ്പുറം ജില്ലാ കളക്ടർ. മതനേതാക്കളുടെ സമ്മർദ്ദ പ്രകാരമാണ് കളക്ടർക്ക് ഇത്തരത്തിലൊരു മാറ്റം ചെയ്യേണ്ടി വന്നത്. വെബ് ഡെസ്ക്, തത്വമേനുസ്.